ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്സില്ല ബെഞ്ചമിൻ. നിങ്ങൾ എല്ലാവരും സുഖം വിചാരിക്കുന്നു. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോളിലേക്ക് ഒരു കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരിന് പകരം വിനിഗറും യൂസ് ചെയ്യാം. ഇനി ഒരു വലിയ ബോളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർക്കാം. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 നുള്ളുപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കേർഡിൽഡ് മിൽക്ക് ഒഴിച്ചുകൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും 2 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബാറ്റർ നല്ല സ്മൂത്ത് ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലൊരു ലംസും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മാത്രമല്ല, ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. ഇപ്പം നമ്മൾ പാൻകേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് പാൻകേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. പാൻകേക്ക് ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഇത്രയെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻകേക്ക് ചൂടോടെ തന്നെ ബട്ടറോ തേനോ മേപ്പിൾ സിറപ്പോ അതല്ലെങ്കിൽ നൂട്ടിലോ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.